എല്ലാ കൂട്ടുകാർക്കും എന്നത്തെ പോലെ ഇന്നും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ നോയമ്പ് കഞ്ഞി. ഇത് ട്രിവാൻഡ്രം സ്റ്റൈൽ നോയമ്പ് കഞ്ഞിയാണ്. രണ്ട് രീതിയിൽ നോയമ്പ് കഞ്ഞി വയ്ക്കാറുണ്ട്. ഇത് മസാല ചേർത്തുള്ള നോയമ്പ് കഞ്ഞിയാണ്. അതിനായി ആദ്യം ഒരു കപ്പ് അരി വെള്ളത്തിൽ കുതിർത്തെടുക്കുക. അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവയും ഒരു അരിഞ്ഞ സവാളയും ചേർക്കുക. കുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ സെപ്പറേറ്റായിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് 20 അരിഞ്ഞ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചത്, ഇനി ഇതിലേക്ക് ആവശ്യമായ ചെറിയൊരു പീസ് പട്ട, 3 മുഴുവൻ ഏലയ്ക്ക, 2 തക്കോലം ചെറുത്, 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക്, 2 അരിഞ്ഞ പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1 അരിഞ്ഞ തക്കാളി, ഇതെല്ലാം കൂടെ ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക, വെള്ളം കുറയരുത്. തിളയ്ക്കുന്നതുവരെ കുക്കർ മൂടേണ്ട ആവശ്യമില്ല, ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. തിളച്ചതിന് ശേഷം കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് മൂടി വേവിക്കാം. ഞാൻ ഇതിൽ അരമണിക്കൂർ കുതിർത്ത 1/4 കപ്പ് ചവ്വരി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വേവിക്കാം. അതിനുശേഷം കഞ്ഞിയിൽ ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് തിരുമ്മിയ തേങ്ങ, 1/2 ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ആദ്യം വെള്ളം ചേർക്കാതെ അരയ്ക്കുക. പിന്നെ അതിനുശേഷം കുറച്ച് വെള്ളം അവിടെ ചേർത്ത് അരച്ചെടുക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ. കഞ്ഞി ഇതുപോലെ വെന്ത് കിട്ടും. നല്ലതുപോലെ അരങ്ങി ഉടയ്ക്കണം. അരങ്ങി ഉടച്ചതിന് ശേഷം അരച്ചു വെച്ചിട്ടുള്ള അരപ്പും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അരപ്പും വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് അധികം വെള്ളം വേണം. അതൊഴിച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തിളയ്ക്കുമ്പോൾ തീ ഓഫാക്കണം. കഞ്ഞിക്കൊരു പരുവമുണ്ട്. നല്ലതുപോലെ ഒരുപാട് കട്ടിയാകരുത്, ചെറുതായിട്ടൊന്ന് ലൂസായിരിക്കണം. എന്നാലേ നമ്മൾ കുടിക്കുന്ന സമയത്ത് പരുവമായിരിക്കുള്ളൂ. ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇത്രയും പരുവത്തിനായിരിക്കണം കഞ്ഞിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ കട്ടിയായി പോവും കുടിക്കുന്ന സമയത്ത്. അതുകൊണ്ട് നല്ലതുപോലെ വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് തിളയ്ക്കുമ്പോൾ തീ ഓഫാക്കുക. ലാസ്റ്റ് കഞ്ഞിക്ക് താളിച്ച് ചേർക്കും. അതിനായി 1/2 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ചേർത്ത് ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോൾ തീ ഓഫാക്കിയിട്ട് കഞ്ഞിയിലൊഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് കഞ്ഞി മൂടി വയ്ക്കാം. കുടിക്കുന്ന സമയത്ത് തുറന്നാൽ മതി. ഈ നോയമ്പ് കഞ്ഞി ടിവിഎംകാരുടെ സ്പെഷ്യൽ കഞ്ഞിയാണ്. ഈ കഞ്ഞി കുടിച്ചാൽ നോയമ്പിൻ്റെ ക്ഷീണവും എല്ലാം നമുക്ക് മാറിക്കിട്ടും. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വെറൈറ്റി നോയമ്പ് കഞ്ഞിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ല റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഡിപ്പു സുമീസ്.